ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? ഇത് ആദ്യമായിട്ടൊക്കെ പാചകം ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവം കേട്ടോ. വേറെ ഒന്നുമല്ല, ഇപ്പം ആദ്യമായിട്ടൊക്കെ പാചകം ചെയ്യുന്നവർക്ക് ഇപ്പം കുക്കറിനകത്ത് ചോറ് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയത്തില്ലല്ലോ. ഇപ്പം നമ്മളൊക്കെ കൂടുതൽ ചുമന്നേരി ചോറല്ലേ വെക്കാറ്. അപ്പം ഈ ആദ്യമായിട്ട് ചോറ് വെക്കുന്നവർക്കൊക്കെ ഇത് എങ്ങനെയാണെന്നൊക്കെ അറിയാത്തവർക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. അപ്പം നമുക്ക് സമയം കളയേണ്ട, സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം എൻ്റെ കൂട്ടുകാർ കുറച്ചുപേർ എന്നോട് ചോദിച്ചായിരുന്നു, എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് ചോദിച്ചിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനുവേണ്ടി ഞാൻ കുക്കറിനകത്ത് വെള്ളം അടപ്പി വെച്ചു. ഈ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് ഈ സൈഡിലത്തെ ആ ഒരു ഹാൻഡിലിൻ്റെ ഇത് കാണുന്നുണ്ടല്ലോ, അതിന് താഴായിട്ട് വേണം വെള്ളം നിൽക്കാൻ. അതിൻ്റെ മുകളിലോട്ട് വെള്ളം പോകാൻ പാടില്ല. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന നേരത്തെ നമുക്ക് അരി കഴുകാം. ഞാനിപ്പം ചുമന്നരി ഇത് 2 + 1/2 ഗ്ലാസ്, 2.5 ഗ്ലാസ് അരിയാണ് ഞാൻ ഈ ഗ്ലാസ്സിന് എടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ അളവ് ഗ്ലാസ് കേട്ടോ. ഇനി ഞാനൊരു 3-4 വെള്ളം കഴുകിക്കൊണ്ട് വരട്ടെ, ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ വൃത്തിയായിട്ട് അരി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം, ഉണ്ടല്ലേ. അപ്പം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ കഴുകി വെച്ചേക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്ക് 1 വിസിലടിച്ച് വേവിപ്പിക്കാം. നിങ്ങൾക്ക് വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ 2-3 വിസിലടിപ്പിക്കണം. എനിക്കിത് വേവ് കുറവുള്ള അരി, അതുകൊണ്ട് ഞാൻ 1 വിസിലടിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേവിട്ട്, അപ്പം കുക്കറ് 1 വിസിലടിച്ചു. ഇനി നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. അപ്പം കുക്കറിൻ്റെ എയർ മുഴുവനും പോയി. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ടൊരു തവി ഇട്ടൊന്ന് ഇളക്കിയിട്ട് ചോറ് വെന്തോ നോക്കാം. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇച്ചിരി നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് തിളപ്പിച്ച് ഊറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ, ആ ചോറിനകത്ത് ഒട്ടും കൊഴുപ്പ് പിടിക്കത്തില്ല. നമ്മളല്ലാതെ കുറച്ച് വെള്ളമേ ഉള്ളൂ, കുഴപ്പമില്ല, ഇങ്ങനെ ഊറ്റിയെടുക്കാൻ വിചാരിക്കുമ്പം ചോറിനൊരു കൊഴുപ്പ് പിടിക്കും. അതുകൊണ്ടാണ് കുറച്ചും കൂടെ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്കിത് അടുപ്പേ വെച്ച് ഒന്ന് തിളപ്പിക്കാം. കാരണം വെച്ചാൽ നമ്മളിപ്പം പച്ചവെള്ളമല്ലേ ഒഴിച്ചത്, അതുകൊണ്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഊറ്റാം. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ചു, അടുപ്പേൽ വെച്ചു, ഉണ്ടല്ലോ, തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചോറ് ഊറ്റിയെടുക്കാം. ഞാൻ ഇതുപോലുള്ള പാത്രത്തിലേക്ക് ഇത് ഞാനങ്ങ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വെള്ളം മുഴുവനും അങ്ങനെ ചോർന്നു പൊക്കോളും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിലോട്ട് ഇട്ടിട്ടായാലും വെള്ളം ഊറ്റിക്കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പുറത്തൂടെ അടയ്ക്കുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുക്കറിൻ്റെ വാഷർ ഊരിയിട്ട് കുക്കർ അടച്ചേമിച്ചും പതിയെ ചരിച്ചിട്ടാൽ മതി, വെള്ളം നന്നായിട്ട് വാർന്നു പൊക്കോളും. എൻ്റെ കുക്കർ വന്നിട്ട് അടപ്പ് അകത്തോട്ട് അടയ്ക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. കണ്ടില്ലേ, നമ്മളെത്ര സിമ്പിളായിട്ട് റൈസ് ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ. അപ്പോൾ പുതുതായിട്ടൊക്കെ പാചകം പഠിക്കുന്നവർക്കൊക്കെ ഇത് ഒരുപാട് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്ന. അപ്പം എൻ്റെ കൂട്ടുകാർ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് സക്സസ് ആയിട്ടുള്ള റൈസ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവിൽ നന്നായിട്ട് വെന്തിട്ട് നല്ല രീതിയിൽ ചോറ് നിങ്ങൾക്ക് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ, ടേക്ക് കെയർ, ബൈ.